ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിരവധി കുട്ടികൾ പട്ടിണി പട്ടിണിമൂലം മരണപ്പെടുന്നുവെന്നും അതിനാൽ എത്രയും വേഗം വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തെ മാനിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് ദ ചിൽഡ്രൻ സംഘടന പോഷകാഹാരക്കുറവ് ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്നതിനാലും ഗാസയിലേക്കുള്ള സഹായം എത്തിക്കുന്നതിലുള്ള തടസ്സങ്ങൾ തുടരുന്നതിനാലും നിരവധി കുട്ടികളുടെ ആരോഗ്യം നശിക്കുകയും അവരിൽ പലരും മരണപ്പെടുകയും ചെയ്യുന്നു വാർത്താവിനിമയ സംവിധാനങ്ങളുടെ തകർച്ചയും യാഥാർത്ഥ്യം പുറത്തെത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു അഞ്ച് മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഇതിനോടകം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ മരണപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ച സായുധ സംഘട്ടനത്തിലെ കുട്ടികളെ സംബന്ധിച്ച പ്രമേയമനുസരിച്ച മാനുഷിക സഹായം നിഷേധിക്കുന്നത് കുട്ടികൾക്കെതിരായ ഗുരുതരമായ ലംഘനമാണ് പട്ടിണിയെ യുദ്ധായുധമാക്കി ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ അവകാശങ്ങളുടെ എല്ലാം ലംഘനമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് മാനുഷിക സഹായത്തിനെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ പ്രവേശനത്തിനായി ഇരു രാജ്യങ്ങളുടെ സഹകരണവും സംഘടന അഭ്യർത്ഥിച്ചു